എല്ലാവർക്കും ഹാപ്പി വിഷു കേട്ടോ. എല്ലാവരും വിഷു ആയിട്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കില്ലേ. അപ്പൊ ഇത് വിഷുവിന്റെ തലേദിവസം എടുത്ത വീഡിയോ ആട്ടോ. അപ്പോ അതിൻ്റെതായ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ. അപ്പൊ രാവിലെ തന്നെ എന്താന്ന് വെച്ചാൽ നമ്മള് കുഞ്ഞിപ്പെണ്ണും ചേട്ടന്മാരും തമ്മിൽ അംഗമിട്ടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വിഷു കട്ടിനൊക്കെയുള്ള അരി മേടിക്കണമല്ലോ. അപ്പൊ അതിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ചെന്നപ്പോ നമ്മളെ രണ്ട് കുഞ്ഞന്മാരെയാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ബാക്കി രണ്ടുപേരെയും മോളെ ഇവിടെ വീട്ടിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് അടുത്തുള്ള ഒരു എന്താ പറയാ ചെറിയൊരു കടയായിരുന്നു. ഇപ്പൊ അവര് വലിയ സൂപ്പർ മാർക്കറ്റ് പോലെ ആക്കിയിട്ടുണ്ട് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഷോപ്പ് തന്നെ. ഇവിടെ തന്നെയാണ് നമ്മൾ സാധനങ്ങൾ എല്ലാം എടുക്കാറുള്ളത്. അങ്ങനെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആയിൻ്റെയും അരിൻ്റെയും വിഷുക്കോടി ആട്ടോ, കുഞ്ഞിപ്പെണ്ണിൻ്റെയും ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് അച്ചാച്ചൻ്റെ വക അച്ചാച്ചൻ്റെയും അമ്മാമ്മയുടെയും വകയുണ്ട് കേട്ടോ. രണ്ടുപേർക്കും രണ്ടല്ല മൂന്ന് പേരുടെയും ഡ്രസ്സുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ളതാണ് ഓൺലൈൻ വഴി കേട്ടോ. അത് പിന്നുമേണ ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ക്രൈഡ് കേട്ടോ. പിള്ളേർ ഞാൻ ഇടയ്ക്ക് വീഡിയോ ഇടാറുണ്ട്. ഇവരുടെ എല്ലാ ഒരുവിധം ഡ്രസ്സുകളൊക്കെ ഫസ്റ്റ് ക്രൈഡ് തന്നെയാണ് കേട്ടോ. ആ ഓർഡർ ചെയ്യുന്നത് പിന്നു കേട്ടോ. ഞാൻ ഇതിലിരിക്കാറില്ല. എനിക്ക് അതിന് എന്താ പറയുക ഡ്രസ്സ് പിള്ളേരുടെ ഡ്രസ്സ് എടുക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ശരിക്കും സത്യത്തിൽ അറിയില്ല കേട്ടോ. അപ്പോൾ ആൾക്കാണ് അനിയത്തിയാണ് ഇതൊക്കെ ചെയ്ത് കൊടുക്കുക. എൻ്റെ പിള്ളേഴ്സിനാണെങ്കിലും ചാച്ചനും കിത്തുമണിയുടെയും ഒക്കെ എല്ലാവരുടെയും ഡ്രസ്സുകളൊക്കെ പിന്നു തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്യുക. ഈ ഫസ്റ്റ് ക്രൈഡ് ഇത് ബേബി ഹഗിൻ്റെ ഒരു ഫ്രോക്കാട്ടാണ്. എനിക്ക് മോളുടെ രണ്ട് ഡ്രസ്സ് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല എന്താ പറയുക ഈ കുട്ടികളുടെ എന്താ പറയുക തുണികളൊക്കെ നല്ല മെറ്റീരിയൽ എന്ന് അറിയില്ല, നല്ല മെറ്റീരിയലാട്ടോ. നല്ല സോഫ്റ്റാണ്, നല്ല ക്വാളിറ്റി ഉള്ളതെന്നറിയില്ലേ. നമ്മളെ ഇത് ഷോപ്പിൽ പോയി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഈ ഇത് സെപ്പറേറ്റ് ആട്ടോ. ഈ ഒരു ബ്ലൂവും ഈ പാൻറ്റും മോളുടെ സെപ്പറേറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിന് വരുന്ന 399 രൂപ അങ്ങനെ എന്തൊക്കെ റേറ്റാണ് വരുന്നത്. നമ്മൾ ഷോപ്പിൽ കൊടുക്കാൻ പോകുക വെച്ചാൽ നമ്മൾ ഈ ഫിക്സ്ഡ് റേറ്റാണ് നമ്മൾ കൊടുക്കേണ്ട വരില്ല. പക്ഷെ ഇങ്ങനെ ഓൺലൈൻ എടുക്കുമ്പോൾ അത് എത്രയോ 60% 45% ഒക്കെ ഓഫർ ഇടും. അപ്പോഴാട്ടോ അപ്പോഴെടുത്തത് അവ കാരണം നല്ല അതിൻ്റെ പകുതി പൈസയെ വന്നിട്ടുള്ളൂ ഈ ഡ്രസ്സിൻ്റെ ഒക്കെ. എനിക്ക് എൻ്റെ മോളുടെ രണ്ട് ഡ്രസ്സ് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമില്ല, നല്ല കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. മക്കൾക്ക് രണ്ടുപേർക്കും ഒരേ പോലത്തെ തന്നെ ഇട്ടിട്ടുണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ടീഷർട്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് തലേദിവസം എന്താ പറയുക രാത്രി ആകുമ്പോഴേക്കും തുടങ്ങി നമ്മളെ പിള്ളേഴ്സ് കമ്പിത്തിരി കത്തിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണം തന്നെ കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ എടുത്ത് കത്തിച്ചു കൊടുത്തു. പിന്നെ എന്താ പറയുക പടക്കം എന്നുള്ള അങ്ങനത്തെ സാധനങ്ങളൊക്കെ പൊട്ടിക്കുന്ന പേടിയായതുകൊണ്ട് ഞാൻ പിന്നെ ആ ഭാഗത്തേക്ക് പോവില്ല കേട്ടോ. കുറച്ച് നേരം ഇവിടെ കത്തിക്കുന്ന ഇവരെ കമ്പിത്തിരിയും കാര്യങ്ങളൊക്കെ കത്തിക്കാൻ കത്തിച്ച് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോകുന്നു കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ പിള്ളേഴ്സിനൊക്കെ പേടിയാണ്. കിത്തുചേട്ടൻ മാത്രമുള്ളത് ഇപ്പോൾ ധൈര്യം ഇല്ലാത്തത് കേട്ടോ. അതാണ് നമ്മളെ പിള്ളേഴ്സിൻ്റെ ചേട്ടൻ. അപ്പോൾ ആദ്യം ഇവർക്ക് ഭയങ്കര പേടിക്കായിരുന്നു. പിന്നെ മാമിയും പീനൊക്കെ ഒന്ന് പിടിച്ചോടത്തോടുകൂടി പിന്നെ ആരെ പേടിയൊക്കെ മാറിയിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സാധനം കത്തിക്കാനായിട്ട്. എങ്ങനെയെങ്കിലും രാത്രിയായി കിട്ടിയാൽ മതി എന്ന് വെച്ചിട്ടാണ് നമ്മുടെ ചെക്കന്മാരെ ഇരുന്നിരുന്നത്. എൻ്റെ കയ്യിൽ പിന്നെ കുഞ്ഞിപ്പെണ്ണ് ഇങ്ങനെ ഇറങ്ങാണ്ട് ഇരിക്കുന്ന കുറേ നേരം ഞാൻ നോക്കി നിൽക്കുക നിന്നുള്ളൂ കേട്ടോ. കാരണം ഇത് ഇറങ്ങാൻ പറ്റില്ല അവളുള്ള ലാസ്റ്റ്. കുറേ കഴിഞ്ഞപ്പോൾ മേമ എടുത്തപ്പോളാട്ടാ എനിക്ക് മറ്റേ മേശപ്പൂവും അങ്ങനത്തെ സാധനങ്ങൾക്ക് ഒന്ന് കത്തിക്കാൻ പറ്റിയത്. അത് വരെ ഞാൻ ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കലേനെയാണ്. പക്ഷെ നമുക്ക് ഈ പിള്ളേരെ സന്തോഷം കാണുന്നതാണല്ലോ ഏറ്റവും വലിയ കാര്യം. നമ്മൾ കത്തിക്കുന്നതിനേക്കാളും സന്തോഷമല്ലേ ഇവരുടെ മുഖത്തുള്ള ഈ ചിരിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. ഇവർക്കൊക്കെ അത് വലുതാവുമ്പോഴാണ് ഇവർക്കൊക്കെ എന്താ പറയുക നമുക്കൊരു ഇവർക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമില്ല. നമ്മൾ കുഞ്ഞു പ്രായത്തിലുള്ള അതുതന്നെ ഞാൻ എൻ്റെ മക്കളുടെ വീഡിയോസൊക്കെ എന്താ പറയുക എൻ്റെ മെമ്മറി ഫുള്ളായി കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ സാറിൻ്റെ അയച്ചോട് കൊണ്ട് ഞാൻ പറയാം കളയെടുത്തിട്ടോ. കാരണം നമ്മൾ പിള്ളേരെ വീഡിയോകളൊക്കെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര നമുക്ക് സന്തോഷത്തിൻ്റെ കാര്യമല്ലേ. നമുക്ക് ഓരോ വീഡിയോകൾ ഇവർ പഴയ വീഡിയോകൾ എടുത്ത് നോക്കുമ്പോൾ ഇവരെന്തോരം വലുതായി നമുക്ക് ഇവരെന്ന് നമ്മളെ കൂടെയുള്ള കാരണം അവരുടെ വലുപ്പം ഒന്നും നമുക്ക് അറിയണില്ലല്ലോ. ഈ വീഡിയോകൾ കാണുമ്പോഴാണ് കേട്ടോ നമുക്ക് അതിൻ്റെ എന്താ പറയുക ഇവർ ഇത്രയും വലുതാവണുണ്ടല്ലേ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇവരുടെ വീഡിയോകൾ ഞാൻ എപ്പോഴും ഈ പിള്ളേഴ്സിൻ്റെ വീഡിയോകൾ എടുക്കും. എന്നിട്ട് സാറിന് അയച്ചു കൊടുക്കുന്ന കളയരുത് നമ്മൾ മെമ്മറി ഫുള്ളാവും അങ്ങനത്തെയൊക്കെ ആവുമ്പോൾ. എൻ്റെ കുഞ്ഞിപ്പെണ്ണ് കുറച്ച് നേരം പിന്നെ മേമേരെ അടുത്ത് പോയിട്ട് അപ്പോഴാണ് എനിക്കൊന്ന് ഫ്രീ ആയത്. അപ്പോൾ നമ്മളെ മത്താപ്പ് അല്ലല്ലോ മേശപ്പൂ അത് കത്തിക്കാനും നിന്നതാട്ടാ. പിന്നെ ഇന്ന് കത്തിച്ചത് മുഴുവൻ അച്ഛനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛനും കുറച്ച് നേരമൊക്കെ കത്തിച്ചിരുന്നു. പിന്നെ പടക്കം അതെ അച്ഛൻ തന്നെയാട്ടാ കത്തിച്ചത്. നമ്മുടെ വീടിൻ്റെ മുറ്റത്തന്നെ കൂവളന്മാരുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അത് കാരണം കേട്ടോ അങ്ങനെ നീക്കി വെച്ച് കത്തിക്കണ കാരണം ഇനിയിപ്പോൾ ആ മരത്തുമ്പോൾ തട്ടണ്ട എന്നുള്ളൊരു ഇതുകൊണ്ട് മാത്രമാണ് കേട്ടോ കുറച്ചായിട്ട് നീക്കി നീക്കി ഇങ്ങനെ വെച്ചിട്ടുള്ളത്.
ഇതെല്ലാം കത്തിച്ചു കഴിഞ്ഞതിന് ശേഷം നല്ല മഴയായിരുന്നു കേട്ടോ ഇവിടെ. കറണ്ടൊക്കെ പോയി, പിന്നെ ഒരു 12 മണി 1 മണി ആ ഒരു ടൈമായപ്പോഴോട്ടോ കറണ്ട് വന്നു. അതുവരെ ചെറിയ തോതിൽ ഇടിവെട്ടും മഴയും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ പറഞ്ഞുള്ളൂ, കണിക്കൊന്നുണ്ടായ ഒരുവിധം ഒക്കെ പോയിട്ടുണ്ട്, നമ്മളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി ഉണ്ടായിരുന്നു, നമ്മൾ കണി വെക്കാൻ പാകത്തിന് കുറച്ചും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൊഴിഞ്ഞു പോകുന്നുള്ള വിഷമത്തിൽ ഇരിക്കുകയായിരുന്നു കേട്ടോ. രാത്രി ഞങ്ങളിങ്ങനെ കറണ്ട് പോയി ഇങ്ങനെ ഇരിക്കുന്ന നേരത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം നമ്മളുടെ എന്താ പറയുക, ലക്കിന് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ടാണ്. കുറച്ച് മാത്രമുണ്ട്, ബാക്കിയെല്ലാം കൊഴിഞ്ഞ് ഒരു ഒക്കെ പോയിട്ടുണ്ട്. അതും നമുക്ക് കയ്യെത്തി പൊട്ടിക്കാൻ പാകത്തിന്. അപ്പം അമ്മയാട്ടോ അത് പൊട്ടിക്കണേ. നമ്മൾ ഇനി മണ്ണിൽ ടെറസിൽ നിന്ന് കഴിഞ്ഞാൽ ഒരുവിധം സാധനങ്ങളൊക്കെ നമുക്ക് കയ്യെത്തിച്ച് പൊട്ടിക്കാൻ പാകത്തിനുണ്ട്. പാപ്പൻ്റെ വീട്ടിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂവളത്തിൻ്റെ ഇല, പിന്നെ എന്നൊരു തേങ്ങ, മാങ്ങ അങ്ങനെ സാധനങ്ങളൊക്കെ കിട്ടും. നമ്മുടെ വീടിൻ്റെ മുന്നിൽ, വീടിൻ്റെ മുകളിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൂവ്, അതുപോലെ മാങ്ങ, അങ്ങനത്തെ അല്ലറ ചില്ലറ സാധനം നമ്മളെ വീട്ടിന് മുകളിലും കിട്ടും. കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു ആദ്യം, ഇപ്പം അതൊന്നുമില്ല കേട്ടോ. അപ്പം നമുക്ക് എന്താ പറയുക, അത്യാവശ്യത്തിന് പൂ ഒരു എന്താ പറയുക, കഞ്ഞി ഒരുക്കാനുള്ള പൂ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ പാപ്പൻ്റെ വീട്ടിലും ഇവിടേക്കും പിന്നെ കുറച്ച് പൂവ് അമ്മയ്ക്കും കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പൂ കണി വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്രാവശ്യം കുറച്ച് പ്ലാസ്റ്റിക് പൂവ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും മാ നേരത്തെ കിട്ടിയില്ലെങ്കിലും പൂവുണ്ടായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. കാരണം മുന്നത്തെ വർഷങ്ങളിലൊന്നും ഇത്രയും പൂ കിട്ടിയിരുന്നില്ല കേട്ടോ. ഒരുപാട് പൂ ഉണ്ടാവുന്നതാണ്, മുറ്റത്തുള്ള മരം തന്നെ. പക്ഷെ ആ വിഷുവിൻ്റെ ആ ടൈമാകുമ്പോഴേക്കും എല്ലാം കൊഴിഞ്ഞ് തണ്ട് മാത്രമാവും കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് പൂവൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് മുകളിൽ കുറച്ച് നാളായി കയറിയിട്ട് അപ്പോഴാട്ടാ ഇതിൻ്റെ അവസ്ഥ മനസ്സിലായത്. മുന്തിരിയായിട്ട് അത് കുറച്ച് നാൾ മുന്നേ ഞങ്ങൾ എന്താ പറയുക, സനി വന്നപ്പോൾ മണ്ണുത്തി പോയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്താ പറയുക, ഇത്രയും വെയിലും ചൂടല്ലേ, അപ്പോൾ അതാകെ ഉണങ്ങി ഒരുവിധമായി നിൽക്കേണ്ട. പിന്നെ അമ്മയുടെ കൈപ്പയ്ക്ക് ഉണ്ടായിരുന്നു, അതും അതായത് ആകെ ശോഷിച്ച് ഒരുവിധമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മൾ മാങ്ങ, ഞാൻ പറഞ്ഞില്ലേ മാങ്ങ കിട്ടുന്നത്, ഇത് മൂവാണ്ടന കേട്ടോ. ഇത് മയിൽപ്പേലിയൻ്റെ ഈ രണ്ട് മാവ് ഇനി ബാക്കിയുള്ളു. ബാക്കിയുള്ള ഒരുവിധമൊക്കെ വെട്ടിയിട്ടും അങ്ങനെയൊക്കെ പോയി, നശിച്ചൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇനി ഇത് രണ്ടും കൂടി ഉള്ളത് നമ്മൾ, ഇത് രണ്ടും നമ്മൾ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ കിട്ടണ്ട. എല്ലാം കിട്ടില്ല, കുറച്ചൊക്കെ കിട്ടണ്ട. അപ്പം നമ്മൾ കണി വെക്കാൻ വേണ്ടി മാത്രം ഒരെണ്ണം പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ, ഒരേ ഒരെണ്ണം മാത്രം. അപ്പം ഞാൻ അതും പൊട്ടിച്ചു കേട്ടോ. പിന്നെ പൂവും പൊട്ടിച്ചു, ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. അങ്ങനെ പൂവൊക്കെ പൊട്ടിച്ചതിന് ശേഷം ഞാൻ കുറച്ച് കൂടുതൽ ഞാൻ പറഞ്ഞില്ല അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് എന്താ പറയുക, പിള്ളേഴ്സിൻ്റെ എന്താ പറയുക, കമ്പി തിരി കത്തിക്കലോ അതൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അച്ഛൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ ബാക്കിയൊക്കെ കത്തിച്ചതൊക്കെ അച്ഛനാണ് കേട്ടോ. അപ്പം ഇത്രയൊക്കെയുള്ള ഞങ്ങളുടെ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നാളത്തെ വിശേഷങ്ങൾ, വിഷുവിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാട്ടോ. നാളെ മറ്റന്നാൾ വരാട്ടോ.